ജനവാസ കേന്ദ്രങ്ങളിൽ കായൽ പക്ഷികൾ കൂടുകൂട്ടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു രൂക്ഷ സ്വഭാവമുള്ള ഇവയുടെ വിസർജ്യം മരങ്ങളുടെ ശിഖരങ്ങൾ വരെ കാരണമാകുന്നുണ്ട് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം അസാധ്യമെന്നാണ് വനംവകുപ്പ് റെയിൽവേ സ്റ്റേഷൻ സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിലെ മരങ്ങളിലാണ് വ്യാപകമായി കായൽ പക്ഷികൾ കൂടുകൂട്ടുന്നത് മനുഷ്യ സഹവാസം സാധ്യമായ മേഖലകളിലേക്ക് ചേരക്കോഴി നീർക്കാക്ക തുടങ്ങിയ പക്ഷികൾ വ്യാപകമായി കുടിയേറുന്നു ദുർഗന്ധം വമിക്കുന്ന രാസവസ്തുക്കൾ ധാരാളമായുള്ള ഇവയുടെ വിസർജ്യം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മരങ്ങളുടെ ശിഖരങ്ങൾ പോലും അഴുകാൻ ഇത് കാരണമാകുന്നു കാഷ്ടം ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഭയങ്കര കൊറോസീവാണ് അതിപ്പോ മരത്തിലൊക്കെ ഇലയിലൊക്കെ വീണു കഴിഞ്ഞാൽ ഭയങ്കര വിൽട്ടിങ്ങൾ ഈ ഇലയൊക്കെ നശിച്ചു പോവും ഇപ്പൊ ഇപ്പൊ തന്നെ മഴക്കാല ഇത് വരണതിനു മുമ്പ് ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ മാർച്ച് ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുൾ പച്ച പിടിച്ച് ഇരിക്കണ ഇവര് വന്ന് ആ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞ ഇവിടെ ഡ്രൈ അപ്പോൾ ആയിട്ടുള്ള കാഷ്ടമാണ് ഇതിന്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അസാധ്യമെന്ന നിലപാടാണ് വനംവകുപ്പിന് പരിസരവാസികൾക്കും യാത്രക്കാർക്കും ഇവയുടെ വിസർജ്യം ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ശല്യം ഞാനിവിടെ അഞ്ചു വർഷമായിട്ട് എഴുതാനായിട്ട് അപ്പം അപേക്ഷ എഴുതാൻ വന്നിരിക്കുമ്പോൾ ആദ്യം ഒരു കൊല്ലം കുഴപ്പമുണ്ടായില്ല ഒരു നാല് വർഷമായിട്ട് സദാസമയവും കിളികൾ മുകളിൽ നിന്ന് കാഴ്ചക്കുണ്ട് അപ്പം ഈ കുടയുടെ മുകളിലേക്ക് ഇറങ്ങണ കാരണം ഭയങ്കര ശല്യമാണ് കുടയുടെ പണിക്ക് ഏതാണ്ട് കഴിഞ്ഞു ആയിരം അടുത്ത് വാങ്ങിച്ച കൊടയാണ് പക്ഷേ ആ കൊടയൊക്കെ ഏതാണ്ട് കേടായി ഇനി അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസരത്തിൽ വേറെ കുട മേടിക്കേണ്ടി വരും അപ്പോൾ ഒരു ആയിരം രൂപ ചെലവാകും കാറ്റിൽ കൂട് തകർന്ന് ഇവയുടെ കുഞ്ഞുങ്ങൾ താഴെ വീണ് ചത്തുപോകുന്നതും പതിവാണ് സ്വാഭാവിക ആവാസ കേന്ദ്രങ്ങളിൽ വേട്ടക്കാരുടെ ശല്യം വർദ്ധിച്ചതാണ് ഇവ നഗരങ്ങളിലേക്ക് കുടിയേറാൻ കാരണമെന്നും നിരീക്ഷണമുണ്ട് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാവുന്നതാണ് കായൽപ്പക്ഷികളുടെ കുടിയേറ്റം ജനം തൃശൂർ